ഇനി നമ്മൾ തേനിയിലേക്ക് കൂടി പോകുന്നു. രാഹുൽ വിജയനാണ് അവിടെ നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേരുന്നത്. രാഹുൽ, നേരത്തെ തന്നെയൊക്കെ അവിടെ ഒരു തണുപ്പൻ മട്ടിലാണ് പ്രചാരണം നടക്കുന്നത്. കാര്യമായി ഒരു പ്രചാരണ പ്രവർത്തനം നടക്കുന്നതിൻ്റെ ഫീൽ ഒന്നും കാണാനില്ലായിരുന്നു. ഇപ്പോൾ ഈ അവസാന മണിക്കൂറുകളിലെ കാഴ്ച എങ്ങനെയാണ്? അവസാന നിമിഷവും ആ കാഴ്ചയ്ക്ക് യാതൊരു തരത്തിലുള്ള മാറ്റവും ഇല്ല. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ശാന്തമാണ്. നമ്മുടെയൊക്കെ ഇടുക്കിയിലോ അല്ലെങ്കിൽ കേരളത്തിലാണ് എങ്കിൽ ഇതുപോലൊരു കലാശക്കൊട്ടിൻ്റെ ദിവസം ഇങ്ങനെ ആയിരിക്കില്ല. കൊടിതോരണങ്ങൾ കൊണ്ട്, പോസ്റ്ററുകൾ കൊണ്ട്, ഫ്ലെക്സുകൾ കൊണ്ട് മുഴുവൻ നിറഞ്ഞിരിക്കും. വലിയ തരത്തിലുള്ള പാട്ടും മേളവും ബഹളവും ഒക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഒരു സമാധാന അന്തരീക്ഷമാണ്. തെരഞ്ഞെടുപ്പാണോ വരാൻ പോകുന്ന, അടുത്ത ദിവസം തെരഞ്ഞെടുപ്പാണോ എന്ന് പോലും നമുക്ക് മലയാളികൾക്ക് സംശയം തോന്നുന്ന നിലയിലാണ് കാര്യങ്ങൾ. എന്തായാലും ഈ തേനി മണ്ഡലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് AMMK നേതാവായിട്ടുള്ള ദിനകരന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഈ രാജ്യശ്രദ്ധ നേടിയിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ്. നേരത്തെ ഇതൊരു രണ്ട് കക്ഷികൾ തമ്മിലുള്ള, ഒന്നുകിൽ AIDMK അല്ലെങ്കിൽ DMK, അവർ മാറി മാറി വന്നിരുന്നൊരു മണ്ഡലമാണ്. അവിടെ ഇത്തവണ ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ജനിപ്പിക്കാൻ TTV ദിനകരന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. BJP പിന്തുണയാണ് TTV ദിനകരനുള്ളത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിലേക്ക് കൂടി പോവുകയാണെങ്കിൽ ഇവിടെ കുറെ ചേച്ചിമാരൊക്കെ ഇരിപ്പുണ്ട്. ചേച്ചിമാരൊക്കെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം അവധി എടുത്ത് വന്നിരിക്കുകയാണ്. ഇവർ വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടിയൊക്കെയാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. വോട്ട് പോടുന്നതിക്ക് അവധി എടുത്ത് വന്നിരിക്കുകയാണ്. അമരാവതി നഗറിലേക്ക് വന്നിരിക്കണം. വേറെ സഞ്ചി എടുത്തല്ലോ. അതായാലും ഇതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് ഈ ആളോട് കൂടി ചോദിക്കാം, ഇവിടെ എങ്ങനെയുണ്ട് ഇലക്ഷൻ, എപ്പടി ഇരിക്കെ? ഇവിടെ ഇലക്ഷൻ രൊമ്പ തീവ്രമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വന്ന് DMK ആൻഡ് ADMK ഇതുക്கு வந்து ரொம்ப போட்டி இருக்கதனால நாங்க கூட்டணி வந்து BJP நாங்க கூட்டணி வந்து ADMK க்கு. சோ இங்க டிடிவி தினரோட ஆளா? ஐயா, நாங்க டிடிவி தினரோட கூட்டணி. BJP தனியா நிக்காததனால ரெட்டலைக்கு சப்போர்ட்ங்க வந்திருக்கு. എന്തായാലും ചെറിയ തരത്തിലുള്ള അനൗൺസ്മെന്റ് വാഹനങ്ങൾ മാത്രമാണ് ഉള്ളത്. അത് 6 മണിയോട് കൂടി അത് അവസാനിക്കുകയും ചെയ്യും. രാവിലെ തന്നെ നമ്മൾ ഇവിടെയുള്ള ആളുകളോടൊക്കെ സംസാരിച്ചിരുന്നപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ വലിയ ആഘോഷമായിട്ടുള്ള പ്രചരണങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സ്ഥാനാർത്ഥികൾ വരും, അതുപോലെ തന്നെ ഈ മുന്നണിയുടെ ആളുകൾ വന്നതിന് ശേഷം ആളുകളോട് സംസാരിക്കും. ചെറിയ ചെറിയ ഈ വീടുകളിൽ, അതുപോലെ തന്നെ ചെറിയ പരിപാടികൾക്ക് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അവിടെ ആയിരിക്കും ഈ വോട്ട് തേടുന്ന പരിപാടികൾ, നോട്ടീസുകളൊക്കെ കൊടുക്കും. അതിനപ്പുറത്തേക്ക് വലിയൊരു പ്രചരണത്തിലേക്ക് പോകില്ല എന്നുള്ളതാണ് പറയുകയും ചെയ്യുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ കാണുന്നത് ഇവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയും മറ്റ് നാട്ടുകളിലുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നതാണ്. ഇതിന് ഈ ജില്ലയ്ക്ക്, ഈ മണ്ഡലത്തിന് പുറത്തുള്ള ആളുകളുണ്ട്, അവരിങ്ങോട്ടേക്ക് വരുന്നതാണ് എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകൾ പറയുകയും ചെയ്യുന്നത്. ഇവിടെ കുറച്ച് ആളുകൾ പൊതുപ്രവർത്തകരാണ്, അവരോടുകൂടി നമുക്കൊരു പ്രതികരണം തേടാം. അണ്ണ, എപ്പടി ഇരിക്കും? ഇന്ന് തേർതൽ എപ്പടി ഇരിക്കും? അമമുക കക്ഷി സാർബാക അമോക വെറ്റി പെര മാറി എല്ലാ കക്ഷിയും എല്ലാ ആളുകളും ചേർന്നാലും അധികപരിയ വാക്ക് വന്ന് അമമുക പോകുന്ന മാതിരി ഇന്ന് പകുതി എല്ലാ ADMK വന്ന് പോയിരുത്തി. മൂന്നാമത് ഇടത്ത് പോയിരുത്തി ADMK മുന്നാതെ ഫസ്റ്റ് വന്ന് കുക്കറിന് ഫസ്റ്റ് ഇരിക്കു. ഇത് തവര വേറെ കാഴ്ചയില്ല. എല്ലാമേ രണ്ടാമത് ഇടത്തെ കുക്കറിന് ഫസ്റ്റ് ഇടം. അതായത് TT തിണവനത്തെ വന്ന് ഫസ്റ്റ് ഇടമാ ഇരിക്കു. തേനി മാവട്ടത്തിൽ വന്ന് TT തിണക്ക് ഫസ്റ്റ് ഇടം. ആമാ, അങ്ങനെയാണ്. എന്തായാലും TTV ദിനകരന്റെ ഒരു സ്ഥാനാർത്ഥിത്വം ഇവിടെ വലിയൊരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ആളുകൾ പറയുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് രണ്ട് മുന്നണികളുടെ, അതായത് ഈ TTV ദിനകരന്റെ മുന്നണിയുടെയും, അതായത് AMMK കക്ഷിയുടെയും, അതുപോലെ തന്നെ രാവിലെ DMK കലാശക്കൊട്ട് നടന്നതാണ്. അതായത് ഈ ഭാഗത്ത് വന്ന് അവരവരുടെ പ്രകടനങ്ങളൊക്കെ നടത്തി പോയതാണ്. ഇനി വലിയ പ്രകടനങ്ങളൊന്നും ഉണ്ടാകില്ല. ഇനി ADMK ഒരു പ്രകടനം അല്ലെങ്കിൽ ഒരു കലാശക്കൊട്ടിന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ടേക്ക് ആളുകളുടെ ഒരു ജാഥ പോലെ വരാനുള്ളത്. സ്ഥാനാർത്ഥിയും എത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത്ര വലിയ ആവേശത്തിലേക്ക് പോകില്ല എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. തേനിയിൽ നിന്നാണ് രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 1st പോളിംഗ് അത് മറ്റന്നാൾ നടക്കാനിരിക്കുകയാണ്. കലാശക്കൊട്ട് എല്ലായിടങ്ങളിലുമൊന്നുമില്ല. പക്ഷേ പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി ഏതാനും മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. 72 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ബൂത്തിലേക്ക് എത്തുന്നത്, പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. അതിൽ തമിഴ്നാട് മുഴുവൻ മണ്ഡലങ്ങളും തമിഴ്നാട്ടിലേത് ആദ്യഘട്ടത്തിൽ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമെന്നുള്ളതാണ്. ചെന്നൈയിൽ നിന്ന് അനീഷ് കെ ശിവദാസ്, തെങ്കാശിയിൽ നിന്ന് ആർ അരുൺരാജ്, കന്യാകുമാരിയിൽ നിന്ന് VA ഗിരീഷ്, തേനിയിൽ നിന്ന് രാഹുൽ വിജയൻ, ഒപ്പം നാഗ്പൂരിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ എന്നിവരാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്.